ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുത്തുകൊണ്ടാണ് ഞാനും സിനിമയിലേക്ക് വന്നത്. ആദ്യമായിട്ട് എടുത്ത സിനിമ മറ്റേ സുജാത, അതിനു മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് സംഘം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തത്, അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതിനുശേഷം ആണ് കളർ ഇതിലേക്ക് നമ്മൾ വന്നത്. മനസ്സാ വാച കർമ്മണ തുടങ്ങിയ മുഴുവൻ പിന്നീടൊക്കെ കളർ ഫിലിമുകളായി കളർ ചിത്രങ്ങളായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ അന്ന് ആ കാലത്ത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് എൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മ, അവരൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. അന്ന് ഈ കളർ സിനിമകളെ അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അവർ തന്നെ കളർ സിനിമകൾ കണ്ട് ഓരോ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു. മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് എൻ്റെ ഞങ്ങളുടെ അങ്ങാടി. നിങ്ങൾ കണ്ടു കാണും ആ അങ്ങാടി. അതിനു മുമ്പ് ഞാനെടുത്ത മനസാവാച കർമ്മ, സുജാത, മനസാവാച കർമ്മ, അങ്ങാടി, അങ്ങനെയുള്ള സിനിമകളൊക്കെ ആയിരുന്നു എടുത്തത്. എല്ലാ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊഡക്ഷൻ ഈ സൈഡിലുണ്ടല്ലോ, നമ്മളെ എന്താ പറയുക, ഈ നിർമ്മാണത്തിൽ ചെലവുകൾ വളരെ 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 കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ശരിക്കും പറയുകയാണെങ്കിൽ ആ കാലത്ത് അത് വലിയ പൈസയായിരിക്കാം. ഞാൻ നമ്മളെടുത്ത സിനിമ സുജാത എന്ന സിനിമയാണ് ഞാനെടുത്തത്. അത് 800,000 അന്നത്തെ ചിലവ് ഒരു സിനിമ എടുക്കാൻ. അതിനുശേഷം എടുത്ത സിനിമ 1,300,000 മനസാവാച കർമ്മണ. പിന്നീട് അങ്ങനെ റേറ്റുകളെല്ലാം കൂടി വന്നിരിക്കുന്നു. ഞാനും നമ്മളെടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകളായിരിക്കും എപ്പോഴും എടുക്കുന്നത്, കാരണം കൂടുതൽ ഔട്ട്സൈഡിലുള്ള സിനിമകൾ. പുറമേയുള്ള എന്താ പറയുക, ഇൻഡോർ അല്ലായിരുന്നു, ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും പോയി ഒക്കെ ഷൂട്ട് ചെയ്യാറുള്ള. ഈ സുജാതയുടെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ, അന്നത്തെ നസീർ സാറും ജയഭാരതിയും പത്മപ്രിയ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം കാണുന്ന പത്മപ്രിയ അല്ല, മുമ്പ് ഒരു പത്മപ്രിയ ഉണ്ടായിരുന്നു, പത്മപ്രിയ, ഉമ്മർക്കാം, കെ പി മുരളി, അദ്ദേഹം, പിന്നെ നമ്മുടെ ബഹദൂർക്ക എന്നു വേണ്ട എല്ലാ പഴയ നടന്മാരും, കോഴിക്കോട്ടുള്ള എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മളന്ന് ആ സിനിമ എടുത്തത്. ആ സിനിമ ഇപ്പം എസ് ക്യു ഫിലിംസ് യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ സിനിമയുടെയും ഇന്നത്തെ സിനിമയുടെയും വ്യത്യാസം. അപ്പോൾ ഓരോ സിനിമകളിലും ഓരോ കാലഘട്ടത്തിലും സിനിമ എടുക്കുന്ന, എല്ലാ കൊല്ലവും ഓരോ സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമ എടുക്കുന്ന ഞാൻ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം അതിൻ്റെ ശരിയായുള്ള വ്യത്യാസങ്ങൾ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഓരോ സമയങ്ങളിലും റേറ്റുകൾ കൂടുക, റേറ്റുകളിങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നു ആളുകളുടെ റേറ്റുകളൊക്കെ. പക്ഷേ അന്ന് അങ്ങാടി എന്ന സിനിമ ഞാനെടുത്തപ്പോൾ, അങ്ങാടി 3-ാമത്തെ സിനിമയാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ 4-ാമത്തെ സിനിമയാണെങ്കിൽ 3-ാമത്തെ സിനിമയായിട്ട് കണക്കാക്കാം. അതിൽ അങ്ങാടിയിൽ ജയൻ എന്ന കഥാപാത്രം, സുകുമാരൻ കഥാപാത്രം, അതിൽ അഭിനയിച്ച അങ്ങാടിയിൽ അഭിനയിച്ച എല്ലാ സൂപ്പർ താരങ്ങളും, സീമ, രാഘവൻ തുടങ്ങിയ താരങ്ങളും, പിന്നെ അതോടൊപ്പം തന്നെ കുതിരവട്ടം പപ്പു, പിന്നെ അംബിക, ഇപ്പോഴത്തെ നടി അംബിക ഉണ്ടല്ലോ, അത് അവർ, പിന്നെ ആരായിരുന്നു, അങ്ങനെ എന്ന് വേണ്ട സുരേഖ തുടങ്ങിയ ആളുകൾ, പിന്നെ ഇയാൾ നമ്മുടെ കുഞ്ചൻ, എല്ലാ നടന്മാരും നടികളും ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദാമോദർ മാസ്റ്റർ. അതിൻ്റെ ഓരോ സ്ക്രിപ്റ്റും അത് അങ്ങനെയായിരുന്നു. അതിനുശേഷം ഐ വി ശശി സംവിധാനം ചെയ്ത ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ് അങ്ങാടി ശരിക്കും പറയുകയാണെങ്കിൽ. ഐ വി ശശിയുടെ ചിത്രങ്ങൾ കണ്ട് അദ്ദേഹവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് അദ്ദേഹത്തെ വെച്ച് ഷൂട്ട് ചെയ്ത് സിനിമ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു.
അതിൻ്റെ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായാലും എന്തായാലും ശരി, അങ്ങാടിയിൽ വലിയ അങ്ങാടിയിൽ നമ്മുടെ കോഴിക്കോടുള്ള അങ്ങാടിയിൽ വെച്ച് ഷൂട്ട് ചെയ്തു. ആ പിന്നെ അതുകൂടാതെ സെറ്റൊക്കെ ഇട്ടു. പക്ഷേ ആ അങ്ങാടിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സാഹസങ്ങൾ ഒന്ന് കാണേണ്ടതാണ്. ഓരോ സമയങ്ങളും അദ്ദേഹം അന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഇപ്പോഴുള്ള മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ലെങ്കിൽ പോലും അടിയുടെ കാര്യമായാലും ശരി എന്തായാലും ശരി, ഒരു യാഥാർത്ഥ്യ ബോധത്തോട് യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ നമുക്ക് തോന്നുന്ന സിനിമകളാണ് അന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സുജാത, അങ്ങാടി, അതുപോലത്തെ മനസാവാചകർമ്മണ, പിന്നെ നമ്മുടെ ബാലേന്ദ്രമേൻ്റെ ചിരിയൊച്ചിരി, പിന്നെ എന്നും നന്മകൾ, സത്യന്തികൾ എന്നും നന്മകൾ, അതൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമകളായിരുന്നു. പക്ഷേ ഒരു ഏത് സിനിമകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ടാവും ഞങ്ങളത് ഗൃഹലക്ഷ്മിയുടെ. അതാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് വാർത്ത എന്ന പറഞ്ഞെടുത്തു, അദ്വൈതം എന്ന് പറഞ്ഞെടുത്തു, പിന്നെ നമ്മുടെ അത് വാർത്ത അദ്വൈതം ഒക്കെ എടുത്തിരുന്നത് പ്രിയദർശനായിരുന്നു. അദ്വൈതം എടുത്ത് വാർത്ത എടുത്തത് ഐ വിശ്വസിയായിരുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഹരിഹരൻ സാറിൻ്റെ ചിത്രം, ഹരിഹരൻ സാറാണ് വാസ്തവത്തിൽ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയാൻ, എൻ്റെ ഗുരു എന്നൊക്കെ ഞാൻ വിശേഷിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്ത ഓരോ സിനിമയെ സംബന്ധിച്ചും കാറ്റത്തെ കിളിക്കൂട്, ഇത്തിരി പുവയെ ചുമന്ന പുവയെ, ഒഴിവുകാലം, ഇത് മൂന്നും ഭരതനാണ് എടുത്തിരിക്കുന്നത്. പത്മരാജൻ കഥാതിരകഥ സംഭാഷണ രീതി, അങ്ങനെ ഓരോ ഇത് മറ്റേ ഒഴിവുകാലത്തിൽ ശരിക്കും അത്യുഗ്രനായിട്ടുള്ള സിനിമകൾ, അത്യുഗ്രനായിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ദൈവം സാധിച്ചിട്ടുണ്ട്. ഓരോ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള പാട്ടുകളെ സംബന്ധിച്ച്, അതിലെ ലിറിക്സിനെ പറ്റി, അതിലെ മെസ്സേജിനെ, ആ സിനിമയുടെ മെസ്സേജിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ഇന്ന് നാം കാണുന്ന സിനിമകൾ വ്യത്യസ്തമായ രീതിയിലാണ് എടുക്കുന്നത്. കാരണം ഫിലിം ബോക്സുകളില്ല, ഡിജിറ്റൽ ആയിട്ട് നമ്മൾ എടുത്തിട്ട് അങ്ങനെ നമ്മൾ എടുക്കുകയാണത്. അത് എടുത്തിട്ട് ഒരു എന്താ പറയുക, അത് അന്നത്തെ സാഹസമൊന്നും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള സാഹസങ്ങളൊന്നും ഇപ്പം ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതൊരു വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമകൾ പോകുന്നത്. ഈ സിനിമയുടെ ഓരോ സിനിമകളും എടുക്കുമ്പോഴും അതിനെപ്പറ്റി പഠിക്കുമ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയത് അതാണ്. കാരണം സിനിമ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ച് പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തി, അങ്ങനെയുള്ള സിനിമകളാണ്. സിനിമാ തിയേറ്ററിൽ ആളുകൾ നിറയുന്നുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ ആളുകൾക്ക് സിനിമ കാണണം, തിയേറ്ററിൽ പോയി കാണണം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പലതുണ്ട്. പക്ഷേ അതിൽ ഞാൻ നിർമ്മിക്കാത്ത സിനിമകളാണ് ഒഴിവുകാലം, അല്ല സോറി, അവളുടെ രാവുകൾ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകൾ. അങ്ങനെ ഒത്തിരി എത്രയോ സിനിമകൾ, രതി നിർഭേദം, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ. പറ്റത്തെ എൻ്റെ മറ്റൊന്ന് ശശി, ഐ വി ശശിയുടെ, അത് കണ്ടിട്ട് ഐ വി ശശി ആ ഷൂട്ടിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സീമ അതിലൂടെ അഭിനയിച്ചു. ആദ്യമായിട്ട് വാർത്തം പറഞ്ഞാൽ സീമ അഭിനയിച്ചത് അങ്ങാടിയിലാണ്, അത് ഞാൻ ഓർക്കുകയാണ്. അദ്വൈതത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഇയാളെ, എല്ലാ നടന്മാരുണ്ട് അതിൽ അദ്വൈതത്തിൽ. മമ്മൂട്ടി, മോഹൻലാൽ, രതീഷ്, സുധീർ, അങ്ങനെ ഇനി അതില്ലാത്ത ആർട്ടിസ്റ്റുകളില്ല. എല്ലാം മേനക, സ്വപ്ന തുടങ്ങിയ ആർട്ടിസ്റ്റ്, സീമ തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ, പുതിയ അങ്ങനെ ഉള്ളതാണ്.